നെക്സ്റ്റ് ടോപ്പിക്ക് മൾട്ടി ആക്ഷൻ കൺട്രോളർ. പേരിൽ നിന്ന് മനസ്സിലായോ മൾട്ടിപ്പിൾ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നെങ്ങനെയാണ്. അതായത് ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റുകൾ, ഡിഫറെൻറ്റ് റിക്വസ്റ്റുകൾ മാപ്പ് ചെയ്ത് ഒരു കൺട്രോളറിലേക്ക് തന്നെ തിരിച്ചുവിടുന്നതാണ് മൾട്ടി ആക്ഷൻ കൺട്രോളർ ചെയ്യുന്ന പണി. ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിക്വസ്റ്റുകൾക്ക് ഒരേ കൺട്രോളിനകത്തുള്ള കോഡ് തന്നെ റൺ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മൾട്ടി ആക്ഷൻ കൺട്രോളർ യൂസ് ചെയ്യണം. മൾട്ടി ആക്ഷൻ കൺട്രോളർ യൂസ് ചെയ്ത് നമ്മൾ കോമൺ ഫങ്ഷണാലിറ്റി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയാമെങ്കിലും ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തുകൊണ്ടും മൾട്ടി ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നതേ ഓർത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സൂപ്പർ ക്ലാസ് ഫങ്ഷണാലിറ്റി സബ് ക്ലാസ്സിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടിക്കറ്റ് കൺട്രോളർ എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. എക്സ്റ്റൻസ് മൾട്ടി ആക്ഷൻ കൺട്രോളർ. ടിക്കറ്റ് കൺട്രോളർ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ റിസർവ് മെത്തേഡും ക്യാൻസൽ മെത്തേഡും. റിസർവ് ചെയ്യാൻ ഒരു ടിക്കറ്റിനെ റിസർവ് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ ഈ റിസർവ് മെത്തേഡ് വർക്ക് ചെയ്യും. ടിക്കറ്റിനെ ക്യാൻസൽ ചെയ്യാനുള്ള റിക്വസ്റ്റാണ് വരുന്നതെങ്കിൽ ക്യാൻസൽ മെത്തേഡ് റൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് റിക്വസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ റിക്വസ്റ്റുകളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മൾട്ടി ആക്ഷൻ കൺട്രോളർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് നെയിം റിസോൾവർ ക്ലാസ്സോട് കൂടി ചേർന്നാണ് റൺ ചെയ്യുന്നത്. മെത്തേഡ് നെയിം റിസോൾവർ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. പാരാമീറ്റർ മെത്തേഡ് നെയിം റിസോൾവറും പ്രോപ്പർട്ടീസ് മെത്തേഡ് നെയിം റിസോൾവറും. ഇപ്പോൾ പാരാമീറ്റർ മെത്തേഡ് നെയിം റിസോൾവർ എന്ന് പറയുമ്പോൾ റിക്വസ്റ്റിൽ നിന്ന് വരുന്ന പാരാമീറ്റേഴ്സ് മനസ്സിലാക്കി അതനുസരിച്ചുള്ള മെത്തേഡ് കോൾ ചെയ്യേണ്ടതാണ് റിസോൾവ് ചെയ്ത് എടുക്കുന്നതാണ്. പ്രോപ്പർട്ടീസ് മെത്തേഡ് നെയിം റിസോൾവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബീൻ ക്ലാസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ സ്ഥലത്ത് പ്രോപ്പർട്ടീസായിട്ട് മെൻഷൻ ചെയ്യുകയും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് മെത്തേഡ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള റിസോൾവറാണ്. അപ്പം നമുക്ക് പ്രോപ്പർട്ടീസ് മെത്തേഡ് നെയിം റിസോൾവർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ടിക്കറ്റ് റിസർവേഷൻ കൺട്രോളർ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. റിസർവേഷൻ ആക്ഷൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് മെത്തേഡ് നെയിം റിസോൾവർ ക്ലാസ് ഇവിടെ റിസർവേഷൻ ആക്ഷൻസിന് വേണ്ടിയിട്ടൊരു ബീൻ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് മാപ്പിംഗ്സ് വരുന്നത് രണ്ട് പ്രോപ്പർട്ടീസാണ്. ആദ്യത്തെ പ്രോപ്പർട്ടിയുടെ കീയിൽ പറഞ്ഞിരിക്കുന്നത് റിസർവ് സ്ലാഷ് സ്റ്റാർ ഡോട്ട് ടിക്കറ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയുടെ കീ പറഞ്ഞിരിക്കുന്നത് ക്യാൻസൽ സ്ലാഷ് സ്റ്റാർ ഡോട്ട് ടിക്കറ്റ് എന്നാണ്. അപ്പോൾ റിക്വസ്റ്റിനകത്ത് റിസർവ് എന്നും ഡോട്ട് ടിക്കറ്റ് എന്നും കാണുകയാണെങ്കിൽ റിസർവ് പ്രോപ്പർട്ടി റിസർവ് എന്ന് സെറ്റ് ചെയ്യാവും. റിക്വസ്റ്റിനകത്ത് ക്യാൻസൽ ഡോട്ട് ടിക്കറ്റ് ഇത് രണ്ടും കാണുകയാണെങ്കിൽ ക്യാൻസൽ എന്നുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്യും. റിസർവ് പ്രോപ്പർട്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ റിസർവ് മെത്തേഡ് കോൾ ചെയ്യും. ക്യാൻസൽ പ്രോപ്പർട്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ക്യാൻസൽ മെത്തേഡാണ് കോൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരേ കൺട്രോളറിനകത്ത് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡാണ് റൺ ചെയ്യേണ്ടത് എന്ന് റിസോൾവ് ചെയ്യാൻ മെത്തേഡിനെ റിസോൾവർ ഉപയോഗിച്ചുകൊണ്ടാണ് മൾട്ടി ആക്ഷൻ കൺട്രോളർ മൾട്ടിപ്പിൾ ആക്ഷൻസ് ഒരു കൺട്രോളറിലേക്ക് തിരിച്ചുവിടുന്നത്.